ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ഒസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോളിഫ്ലവർ കോഴിമുട്ട കൊത്തിപ്പൊരിയാണ്. എന്തും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കൊത്തിപ്പൊരി. അതിന് വേണ്ടിയിട്ടിതാ ഞാൻ കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയ ഫ്ലവറാണ്. ഇത്രയും പോകുന്ന ഒരു ഫ്ലവർ. അത് നമുക്ക് ആദ്യം ചട്ടിയിലിട്ട് ഒന്ന് വേവിക്കണം. കുറച്ച് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ്, അധികം ഉപ്പ് വേണ്ട, മുട്ടയ്ക്കും ഫ്ലവറിനും അധികം ഉപ്പ് ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഒന്ന് വേവാനായിട്ട് തീരി വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ ആവശ്യത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന ആണല്ലോ കോളിഫ്ലവർ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിന് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ്: സവാള ഒരെണ്ണം ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാളയാണ്. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറിയൊരു തക്കാളി, കുറച്ച് കറിവേപ്പില, നാല് മുട്ട, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി വേണം. കുറച്ചൊരു നുള്ള് ഗരം മസാല. നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നമുക്കിനി അടുത്ത ഓരോന്നായിട്ട് ചേർത്ത് നോക്കാം. ആദ്യം തന്നെ സവാള ചേർക്കാം. കുറച്ച് ഈ പച്ചമുളക്, രണ്ട് പച്ചമുളക്, കറിവേപ്പില, കുറച്ച് എണ്ണ ചേർത്ത് വെളിച്ചെണ്ണ, എല്ലാ വെജിറ്റബിൾ ഓയിലാണ്. ഫ്ലവർ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് തന്നെ അത് നോക്കോളും. ഒന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ ഫ്ലവറിൽ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കണം. സവാള ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ബാക്കി എല്ലാം കൂടി ഒന്നിച്ച് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തക്കാളി, ചെറിയ സ്പൂണാണ് അതിലൊരു ചെറിയ സ്പൂണിതാ, ഇതിലൊരു ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി വേണമെന്നില്ല, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത്രയും കുറച്ച് മുളക് പൊടി. ഗരം മസാല ഒരു നുള്ളേ ഉള്ളൂ, നമുക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒരു നുള്ള ചേർത്തപ്പോഴും കൂടുതൽ ആവരുത്. നിർബന്ധമില്ല, ആവശ്യം തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. എല്ലാം നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട നാലെണ്ണം പൊട്ടിച്ചൊഴിച്ച് ഒരു ഫോർക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ായി വരുമ്പോൾ കൊത്തിപ്പൊരിച്ച് കുറച്ച് എണ്ണ കൂടെ ചേർത്ത് നല്ലതുപോലെ കൊത്തിപ്പൊരിച്ചിട്ട് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം
ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്നാവും, കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവും. മുട്ട കൊത്തി പൊരിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തോരനായി കിട്ടുകയും ചെയ്യും. ഒരു വെറൈറ്റി ആയിട്ട് ഇത് ബ്രെഡിൻ്റെ അകത്ത് ഫില്ലിങ്സ് ആയിട്ട് വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാനും എല്ലാം നന്നായിട്ടുണ്ടാവും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിന് കറിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. റെഡിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. കോളിഫ്ലവർ, കോഴിമുട്ട, കൊത്തിപ്പൊരി പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ കറികളുമെല്ലാം, പുളിക്കറികളോ മീൻകറിയോ ഉണക്കമീൻ കറിയോ പച്ചമീൻ കറിയോ സാമ്പാറിൻ്റെ ഇതിൻ്റെ കൂടെയും സൈഡായിട്ട് രണ്ടാം കറിയായിട്ട് എടുക്കാം. നല്ലൊരു ഐറ്റമാണ്. അതുപോലെ കൂടാതെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ബ്രെഡിൻ്റെ അകത്ത് സാൻഡ്വിച്ച് മാതിരി ഫില്ലിങ്സ് ആയിട്ട് വയ്ക്കാൻ എല്ലാം നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചൂടോടുകൂടി ഈ ഡിഷ് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നല്ല നല്ല വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.